രശ്മി, അവരെ ഒന്ന് എഴുന്നേൽപ്പിക്ക്. കണ്ണു തുറക്ക്, നീ കണ്ണു തുറക്കാൻ. എന്താ മോളെ ഇതൊക്കെ? എന്തിനാ അച്ഛാ എന്നെ അവന് കല്യാണം കഴിച്ചു കൊടുത്തെ? വെറുതെ എന്റെ ജീവിതം നശിപ്പിച്ചില്ലേ? ഒന്ന് മാർക്കറ്റിൽ പോണെങ്കിൽ അവന്റെ സമ്മതം വേണം. ഞാൻ പഠിക്കണമെങ്കിലും അവനോട് ചോദിക്കണം. എനിക്കൊന്ന് അച്ഛനോട് സംസാരിക്കണമെങ്കിൽ പോലും അവന്റെ സമ്മതം വേണം. എന്ത് ജീവിതാ ഇത്? ഞാൻ അവന്റെ ഭാര്യയല്ല, അടിമയാണ്. അവൻ എന്നോടുള്ളത് പ്രേമമല്ല, അധികാരമാണ്. അവൻ എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നതല്ല, അവൻ എന്റെ ശരീരം മാത്രം മതി. ഒരു മനുഷ്യനായി കൂടി പരിഗണിക്കാതെ എന്നെ പിച്ചി ചീന്തു. ഒരു പുരുഷന് കുടുംബം നടത്തണമെങ്കിൽ ഒരു സ്ത്രീ മതി. പക്ഷെ ഒരു സ്ത്രീക്ക് കുടുംബം നോക്കണമെങ്കിൽ സ്നേഹം വേണം. വാതില് തുറക്കാൻ കുറച്ചൊന്ന് വൈകിയ എന്താ ഇത്ര വൈകിയെന്ന് ചോദിക്കും. സ്വന്തം കുഞ്ഞു പോലും അവന്റെ ചോരയല്ലെന്ന് ആരോടും ഒരു ബന്ധവും വെക്കാൻ പാടില്ല. പിന്നെ സംശയം മൂത്ത് കുടിച്ചിട്ട് വന്ന് 6 മാസം എന്റെ കുഞ്ഞിനെ കെട്ടിയിട്ട് അടിച്ചു. മരിച്ചുപോയി അച്ഛ, എന്റെ കുഞ്ഞു മരിച്ചുപോയി. അതുകൊണ്ട് അച്ഛ ഞാൻ അവനെ കുത്തിക്കൊന്നത്. അച്ഛൻ എന്നെ സ്നേഹിക്കുന്നതിന്റെ 10% അവൻ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ആകില്ലായിരുന്നു. ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പുരുഷന്മാർക്ക് എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടോ, സ്ത്രീകൾക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് ഈ പുരുഷന്മാർ മറന്നുപോയി. സ്ത്രീയും പുരുഷനും സമമാണെന്ന് തെളിയിക്കാനാണ് പരമശിവൻ തന്നെ രൂപമെടുത്തത്. വിഷ്ണു ഉള്ളിന്റെ ഉള്ളിൽ മറച്ചുവെച്ചു. ബ്രഹ്മാവ് നാവിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. സ്ത്രീകളുടെ വയറ്റിൽ ജനിച്ചിട്ട് നിങ്ങളുടെ തന്നെ കഴുത്തെറുക്കുകയാണ് പിള്ളേര്. അതാണ് മോളെ ഈ ലോകം. എന്റെ മോളിങ്ങനെ വിഷമിക്കണ്ട, കരയണ്ട. സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് നിന്റെ കെട്ടിയനെ കൊന്നതെന്ന് കേസ് ഫയൽ ചെയ്തു തരാം. നിങ്ങളുടെ മകക്കൊന്നും സംഭവിക്കില്ല. കോൺസ്റ്റബിൾ, യെസ് സർ, ഇവിടെ കൊണ്ടുപോ. Yeah.